യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർപേഴ്സണായ ഭായി മഞ്ജു മേയർ, പ്രിൻസിപ്പാൾ ശ്രീ ക്ഷേമകാര്യമ്മ, സച്ചി മേയർ സോമസുന്ദര പണിക്കർ, ഇവിടുത്തെ എം എൽ എ മിസ്റ്റർ ജോൺ സിംഗിനും, അതുപോലെ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമേ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സഹോദരങ്ങൾ, നിങ്ങൾ ഈ കത്തിച്ച നിലവിളക്കിൻ്റെ നിറപറയുകയും മുകളിൽ കൂടെ നിങ്ങളുടെ സുസ്മേര വചനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റി അത്യധികം ശുഭമായ ഒരു പ്രതീക്ഷയാണ് ഹൃദയത്തിൽ ഉയർന്നു വരുന്നത്. നിങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പറ്റി ശരിയായി മനസ്സിലാക്കി സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണെന്നാണ് എന്റെ വിചാരം. പ്രത്യേകിച്ച് ഈ മഹാരാജാസ് കോളേജിൽ ഇന്ന് കടന്നു വരാൻ സാധിച്ചതിന് എനിക്കൊരു പ്രത്യേക ചാരിതാർത്ഥ്യം. അതായത് 1937 എന്ന് പറഞ്ഞാൽ ഷട്ടുപൂർത്തി ആഘോഷിച്ചിട്ടില്ലാത്തവരെല്ലാം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഷട്ടുപൂർത്തി ആഘോഷിച്ചിട്ടുള്ളവരെ ഒപ്പമാക്കി ഒരു മാത്രമേ ഉള്ളൂ. വന്ന അതിനു മുമ്പ് ഈ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അന്ന് എനിക്ക് കൊച്ചി സംസ്ഥാനത്ത് റാങ്ക് കിട്ടിയത് കൊണ്ട് 4.5 രൂപ പ്രതിമാസം സ്കോളർഷിപ്പും കിട്ടിയായിരുന്നു. പക്ഷേ എന്റെ വീട് തൃപ്പൂണിത്തുറയാണ്. അവിടെ നിന്ന് ഇവിടം വരെ വരാനുള്ള ബസ് കൂടി 1 മാസം 3 രൂപ കൂടുതലാണ്. അത് കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കോളേജിൽ ചേർന്നില്ല, എന്നെ സ്കോളർഷിപ്പ് അവേൽ ചെയ്തുമില്ല. 13 വർഷം കോളേജിൽ ചേരാതെ പല വിദ്യകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ച് പിന്നെ കോളേജിൽ പോവുകയും മറ്റ് പല പഠനങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തതാണ്. അന്ന് മഹാരാജാസ് കോളേജിൽ ചേരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും 3 രൂപ പ്രതിമാസം തരാൻ എനിക്ക് ആളുണ്ടായില്ല എന്നുള്ളതാണ് അന്നത്തെ പരമാർത്ഥം. ഇന്ന് ഈ കോളേജിൽ ഇതുപോലെ കടന്നു വന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഈ യൂണിവേഴ്സിറ്റി യൂണിയനെ ഉദ്ഘാടനം ചെയ്യുകയാണ് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നത്. അധികം നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങൾ അധികം പേര് നിൽക്കുകയാണ്. അതുകൊണ്ട് ദീർഘിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം പ്രത്യേകമായിട്ടൊന്ന് പറയട്ടെ. മഞ്ജു മേനൻ സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റി പറഞ്ഞു, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് സോഷ്യൽ ഓബ്ലിഗേഷൻ. ഈ സാമൂഹ്യ പ്രതിബദ്ധതയെ പറ്റിയാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ ഭാരതത്തിലെ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധത, മറ്റൊന്ന് നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത. ഇത് രണ്ട് കാര്യങ്ങൾ പ്രധാന വശങ്ങളാണ്. അതിൽ സർക്കാരിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് കാര്യമായ ഹീനത ഈ അടുത്ത 10 വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള പരമാർത്ഥം നിങ്ങൾ മനസ്സിൽ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കി കാണുമെന്നാണ് എന്റെ വിചാരം. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് വളരെ വിശാലമായ ഒരു വീക്ഷണത്തോടുകൂടി അന്ത്യോദയം അടിസ്ഥാനമാക്കി നാം ആവിഷ്കരിച്ച സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു ഗവൺമെന്റ് ഇന്ന് നിലവിലില്ല. ഇന്നത്തെ ഗവൺമെന്റിന്റെ പ്രധാനമായ ഉദ്ദേശം ഈ രാജ്യത്ത് വലിയ ഒരു ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഫഷണൽ സിസ്റ്റം നിലവിലുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് ആവശ്യമുള്ള കുറെ ആളുകളെ പരിശീലിപ്പിച്ചു വിടുക എന്നത് കഴിഞ്ഞ് ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയൊന്നും ഇന്നത്തെ സർക്കാരിന്റെ പോളിസികളിൽ കാണുന്നില്ല എന്നുള്ള ഒരു വശമായിരിക്കുമ്പോൾ, മറുവശത്ത് സാധാരണ ജനങ്ങളിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും
വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു. അക്കാര്യങ്ങൾ മാത്രം കുറ്റം പറഞ്ഞാൽ തട്ടുകയില്ല. മഹാജനങ്ങളുടെ സാമൂഹ്യം പ്രതിബന്ധിക്കും. വലിയ കുറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പ്രധാനമായ കാരണം നാം അറിയാതെ തന്നെ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ആഗോള കമ്പോള വ്യവസ്ഥിതി എന്നൊരു വ്യവസ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങി 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 അതിലിപ്പോൾ പൂർണ്ണമായി അടിവെട്ടി കിടക്കുകയാണെന്നുള്ളതാണ് പരമാർത്ഥം. ആഗോള കമ്പോള വ്യവസ്ഥിതി, ഗ്ലോബൽ സിംഗിൾ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നതിനകത്ത് ഉള്ള പ്രത്യേകതകൾ, ജോലിയെടുക്കുന്നവരുടെ അധ്വാനത്തിന്റെ പ്രധാനപ്പെട്ട ഫലം, ഫലപ്പെട്ടിരിക്കുന്ന 20% പേരുടെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതാണ് ആഗോള കമ്പോള വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതിന്റെ അംഗങ്ങളായി അതിൽ മനസ്സോടുകൂടെ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ജനങ്ങളും വലിയ പ്രതിഷേധമൊന്നും കൂടാതെ ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അംഗങ്ങളായി നാം തീർന്നു കഴിഞ്ഞു. വേൾഡ് ട്രേഡ് എഗ്രിമെന്റിന് മാരാക്കേഷിൽ വെച്ച് 93 നാം ഒപ്പിട്ടു കൊടുത്തു കഴിഞ്ഞു. ഒപ്പിട്ടു കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രണാബ് മുഖർജിയാണ്. എന്നാൽ അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ അന്ന് കമ്മ്യൂണിസ്റ്റ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് ഒപ്പിട്ട സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രസ്താവനയിൽ ഈ ഒപ്പിടുന്ന ഈ ഉടമ്പടിയുടെ എല്ലാ വ്യവസ്ഥകളും തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി ഒപ്പിട്ടു. കാരണം എന്താണ്? മറ്റു മാർഗമില്ലായിരിക്കും. ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലായിരിക്കും. അത്രമാത്രം ആഗോള കമ്പോള വ്യവസ്ഥയെ അടിമകളായി നാം അന്നേ തീർന്നു കഴിഞ്ഞിരുന്നു. നമുക്കങ്ങനൊരു വേൾഡ് ബാങ്ക് ലോണോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ ഒക്കെ ആവശ്യമുണ്ടായിരുന്നു. അത് കിട്ടണമെങ്കിൽ ഇതിനെ നമ്മൾ സമ്മതിച്ചാലും സാധിക്കില്ല. അങ്ങനെ ആഗോള കമ്പോള വ്യവസ്ഥയുടെ അടിമകളായി തീർന്നിരിക്കുകയാണ് നാം. ഈ ആഗോള കമ്പോള വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം കഴിവുള്ളവർക്ക് തലപ്പത്ത് കയറണം, തലപ്പത്ത് കയറുവാൻ കഴിവുള്ളവർക്ക് തലപ്പത്ത് കയറണം, മറ്റുള്ളവര് അടിയിൽ കിടക്കണം എന്നതാണ്. ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥിതി അങ്ങനെയുള്ളതാണ്. നാം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു കുറച്ചു നാളത്തേക്ക് പോയി. നമുക്ക് സാമ്പത്തികമായും സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് വിദേശ നയത്തിലും ആഭ്യന്തര നയത്തിലും വലിയ സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് യോജിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും എന്റെ അഭിപ്രായം ഒരു വാക്കിൽ കൂടെ ചുരുക്കമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്വാശ്രയ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ കോളേജുകളിലെ സ്വാശ്രയ പരിപാടികൾ, ഇവയെക്കുറിച്ചുള്ള ഒരു വാക്ക് പറയേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പരിപാടികളെ നാം സ്വാഗതം ചെയ്യണമോ എതിർക്കണമോ എന്നുള്ള ചോദ്യമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ളത്. എനിക്ക് ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ്. അതിന്റെ കാരണം കൂടെ ഏതാനും വാക്കുകൾ വ്യക്തമാക്കിയിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാരണം, ഈ പദ്ധതി കൊണ്ട് പ്രയോജനമുണ്ടാകുന്നത് അത്രയും പണം കയ്യിൽ നിന്ന് കൊടുക്കാൻ ഇപ്പോഴേ സാധ്യതയുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അതിന്റെ അർത്ഥം ഇപ്പോഴും നമ്മുടെ നാട്ടിലും തലപ്പത്തിരിക്കുന്ന കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രം പ്രയോജനം ഉണ്ടാകത്തക്ക വിധം ഒരു പരിപാടിയാണ്. ഇത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്, നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വിരോധമാണിത്, നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വിരോധമാണിത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. രണ്ടാമത്, ഈ വിദ്യ അതായത് വലിയ തുക 100,000-50,000 ഒക്കെ കൊടുത്ത് നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതി, അതുകൊണ്ട് എന്താണ് ദോഷം എന്ന് ചോദിക്കുന്നത്? ഒന്നാമത് കേരളത്തിന്റെ
സാമ്പത്തിക വ്യവസ്ഥിതി ഇൻഡസ്ട്രി കൊണ്ടല്ല, അഗ്രികൾച്ചർ കൊണ്ടുമല്ല നടക്കുന്നത്. പിന്നെ ഉദ്യോഗം കിട്ടാൻ വേണ്ടി പുറത്തുപോയി പുറത്ത് പണിയെടുത്ത് രൂപ തിരിച്ചിങ്ങോട്ട് അയക്കുന്ന ഗൾഫിലും അമേരിക്കയിലും ഒക്കെയുള്ള ആളുകളുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഇവിടുത്തെ ഇക്കോണമി ഇതുവരെ പിടിച്ചു നിൽക്കുന്നത്. അത് പുറത്തുപോലും ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ചിലരുടെ ഒരു വാദം. അത് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥിതി കേരളത്തിൽ നടപ്പിൽ വരുന്നത് നല്ലതല്ല. പുറത്തു പോയിട്ടുള്ള കുറെ ആളുകളുടെ ശമ്പളം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവർ വഹിക്കുന്ന പണം കൊണ്ട് മാത്രം നടക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെ ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള പണം കൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ ശരിയായിട്ട് നടത്താൻ സാധിക്കുമെങ്കിൽ ഈ ആവശ്യം വരികയില്ല എന്ന വിശ്വസിക്കുന്നയാളാണ് ഞാൻ. നമ്മുടെ സമ്പത്തിനെ മുഴുവൻ നമ്മൾ കറപ്ഷനിൽ കൂടെ ദുരുപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യത്തിന് പണമില്ലാത്തത്. ഈ കാര്യം കൂടി ചോദിക്കില്ല. ഇങ്ങനെ ഒന്നോ രണ്ടോ ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചെലവാക്കി പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സമയത്ത് അവരുടെ മനോഭാവം ഉണ്ടായിരിക്കാം നിങ്ങളുടെ ആരുടെയും സാഹചര്യവും സൗഹൃദം കൊണ്ടല്ല ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നു, നല്ല രൂപ എടുത്ത് കൊടുത്തിട്ടാണെന്നൊരു മനോഭാവം തയ്യാറാണ് മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം മുതലേ ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് ചുമതലയായിട്ട് വിദ്യാഭ്യാസം നിർവഹിക്കില്ല എന്ന് മാത്രമല്ല പിന്നീട് ഡിസിപ്ലിൻ തീരെ ഇല്ലാതാകുന്ന വിധത്തിലും പഠിക്കാതെ വിജയ വാങ്ങിക്കത്തക്ക വിധത്തിലുമുള്ള ഒരു പ്രതികരണത്തിലേക്കാണ് അത് വഴിനയിക്കുവാൻ സാധിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയെ പരിപൂർണമായി നിഷേധിക്കുന്ന ഒരു മനോഭാവം കുറച്ചുപേരിൽ വളർത്തിയെടുക്കുവാൻ മാത്രമേ ഇതുകൊണ്ട് സാധിക്കൂ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള എന്റെ പ്രതിബദ്ധത കൊണ്ട് ഇതിനെ ഞാൻ എതിർക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല ഇങ്ങനെ വിദ്യാഭ്യാസം സ്വകാര്യ സ്ഥാപനങ്ങളിലോ സ്വകാര്യ വ്യക്തികളിലോ അതിന്റെ ചെലവ് നിക്ഷിപ്തമാകുന്നു എന്നുള്ളത് നമുക്ക് നല്ലതല്ല. നമ്മുടെ രാഷ്ട്രം അതിന്റെ ശക്തികൾ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നമ്മൾ ഒപ്പിട്ട കാലത്ത് ഒപ്പിട്ട സമയത്ത് എന്റെ മനസ്സിൽ കൂടെ പോയതാണ് ഇതാ. ഇന്ന് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നതിന്റെ ശവക്കുഴി തോന്നിത്തുടങ്ങി. രാഷ്ട്രങ്ങളുടെ സ്ഥാനത്ത് കമ്പനികൾ, കോർപ്പറേഷൻ, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ ഇന്നത്തെ അന്താരാഷ്ട്ര വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം ഉളവാക്കുന്നത് അവരാണ്, രാഷ്ട്രങ്ങളല്ല കമ്പനിയാണ്. അവരുടെ ഒരു ആധിപത്യമുള്ള ലോകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. ആ ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതെനിക്ക് അതുകൊണ്ട് എനിക്കെന്റെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ള എളിയ ഒരു അഭ്യർത്ഥന, ഈ കമ്പനികളെ കേരളത്തിൽ കുറച്ചേ ഉള്ളൂ എങ്കിലും ഭാരതത്തിൽ ഒരുപാട്, ഈ കമ്പനികളെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ചുമതലയാണ്. സർക്കാരിന് സാമൂഹ്യ പ്രതിബദ്ധതയില്ലെങ്കിൽ ഈ കമ്പനികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കിയിട്ട് അവർക്ക് കിട്ടുന്ന വലിയ ആദായം സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള മറ്റു മാർഗങ്ങൾ ആരായുകയാണ് വേണ്ടത്. അല്ലാതെ ഈ വിധത്തിലുള്ള പ്രൈവറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് എന്റെ ആത്മാർത്ഥമായ വിശ്വാസം. ഈ ആത്മാ ഗാന്ധി സർവകലാശാലയുടെ ആരംഭം മുതൽ വിദൂരത്ത് നിന്ന് അതിന്റെ ഒരു സുഹൃത്തായിരുന്നിട്ടുള്ള എനിക്ക് ഈ യൂണിവേഴ്സിറ്റി യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് സർവ ആവുകളും ആശംസിക്കുവാൻ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യും.